ഓഫീസ് കേരളയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിക്കണം എന്ന ജാമ്യ വ്യവസ്ഥയിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് പ്രവേശിക്കരുതെന്നും രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സമർപ്പിച്ച രണ്ടാമത് ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഫ്രാങ്കോ ജാമ്യ ഹർജിയുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഫ്രാങ്കോ ജാമ്യ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ഇതുവരെ അന്വേഷണവുമായി സഹകരിച്ചെന്നും തുടർന്നും സഹകരിക്കാമെന്നും ഹർജിയിൽ ഉറപ്പു നൽകുന്നുണ്ട്. ഒരാഴ്ച മുൻപ് ഇതേ ആവശ്യവുമായി ബിഷപ്പ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പാലാ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ പാലാ സബ് ജയിലിൽ തടവിലാണ്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. Chemanur International Jewelers.